ചാർക്കോൾ ഡ്രോയിങ് വരച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും എൻ്റെ ഈ ഡ്രോയിങ് കണ്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്തൊന്ന് പോയിട്ടൊന്ന് കാണുക. സോ ഈ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ചോദിച്ചു, ഞാൻ ഈ ചാർക്കോൾ ഡ്രോയിങ് എന്തൊക്കെ ടൂൾസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രോയിങ് വരച്ച് എടുത്തത് എന്ന്. പക്ഷേ ഈ ഡ്രോയിങ് ഞാൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് ടൂൾസേ യൂസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ചാർക്കോൾ പെൻസിലിൽ നിന്ന് ഒരു മൂന്ന് തരത്തിലുള്ള സോഫ്റ്റ് മീഡിയം ഹാർഡ് പെൻസിൽസും അതുകൂടാണ്ട് സ്മജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷും. പക്ഷേ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ബിഗിനേഴ്സ്, ദാറ്റ് മീൻസ് ആദ്യമായിട്ട് ഈ ചാർക്കോൾ ഡ്രോയിങ്ങിലേക്ക് അല്ലെങ്കിൽ വെറും സ്കെച്ചിങ്ങിലേക്ക് തന്നെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ടൂൾസ്, ഐ മീൻ ഈ ഡ്രോയിങ്ങിൻ്റെ എന്തൊക്കെ ഷെയ്ഡിങ് ടൂൾസ് എന്തൊക്കെയാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ്, അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അത് കൂടാണ്ട് തന്നെ ഈ ഒരു അൺബോക്സിങ് ചെയ്ത് ടൂൾസ് വെച്ചിട്ട് ഒരു നല്ലൊരു പിക്ചറും കൂടി വരച്ചെടുക്കുന്നതാണ് ഈ വീഡിയോ. ആദ്യമായി ചാക്കോളൊക്കെ ട്രൈ ചെയ്യണം എന്ന് ഉള്ള ആൾക്കാർക്ക് ശരിക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ല കുറേ ഡ്രോയിങ് വീഡിയോസും അതേമാതിരി ഡ്രോയിങ് ട്യൂട്ടോറിയൽസും അതുകൂടാണ്ട് വ്ളോഗ്സും ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് യുവർ വാല്യുബിൾ തോട്ട്സ്. സോ ഇന്ന് ഞാനിവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ആമസോണിൽ നിന്നും മേടിച്ച എച്ച് എൻ ബി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രൊഫഷണൽ സ്കെച്ച് പെൻസിൽ സെറ്റാണ്. ഇതൊരു 40 പീസസ് സെറ്റാണ്. അതുകൂടാണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു 45 ദിർഹംസ് ആണ്. 45 ദിർഹംസ് ദാറ്റ് മീൻസ് ലൈക് നാട്ടിലത്തെ ഓൾമോസ്റ്റ് 900 രൂപീസ് ആണ്. പക്ഷേ സത്യം പറഞ്ഞാല് നാട്ടിൽ നിന്നും മേടിക്കുന്ന ആൾക്കാർക്ക് ഇതിന് അതിനെക്കാട്ടും ചെറിയ രീതിയിൽ, ഐ മീൻ അതിനെക്കാട്ടും ചെറിയ പൈസ ചെയ്തത് പിന്നെ കിട്ടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 750 അല്ലെങ്കിൽ 800 രൂപീസ് ആ ഒരു പിന്നെ റേഞ്ചിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് മേടിക്കുന്നതെന്ന്. സോ ഇവിടുന്ന് മേടിക്കുന്നുണ്ടെന്ന് കുറച്ചൊരു പ്രൈസിന് ഹൈക്ക്. സോ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഓപ്പണാക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു പുസ്തകം ഉണ്ട്, ഒരു സ്കെച്ച് പേപ്പർ ഇതുണ്ട്. സോ ഇതിന്റെ ഫൈൻ ടെക്സ്ചർ പിന്നെ ഇതാണ് കാണിക്കുന്നത്, 16 ഷീറ്റ്സിന്റെ പിന്നെ 80 LB എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി പേപ്പർ തന്നെയാണ് കേട്ടോ. സോ പിന്നെ ഈ ഒരു പേപ്പർ കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ ഒക്കെ പെൻസിൽസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം 8B, 6B, 5B, 4B, 3B, 2B, B, HB, 2H, 3H, 4H2, 5H എന്ന് പറയുമ്പോൾ 5H2, 8B ഒരു 12 പീസിന്റെ ഒരു സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സെറ്റ് പെൻസിൽസ് എന്ന് പറയുന്നത് നമ്മൾ വെറും ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്, നമ്മൾ വെറും നോർമൽ ഷെയ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന പെൻസിൽസ് ആണ്. സോ അതും കൂടി ഇതിൻ്റെ അപ്പുറം വരുന്നുണ്ട്. അത് കൂടാണ്ട് ഗ്രാഫൈറ്റ് പെൻസിൽ തന്നെ വരുന്നുണ്ട്, 6B. ഇത് മീൻസ് ലൈക്ക് ഈ ഒരു പെൻസിലിന്റെ മേലെ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ലൈക്ക് ഇത് ഈ ഒരു പെൻസിലൊക്കെ വരച്ച് ലൈക്ക് ഐ മീൻ ഇതിന്റെ മേലെ നമ്മൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതൊന്ന് ഈ ഒരു പെൻസിൽ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇതാ, ഈ ചാർക്കോളിന്റെ മൂന്ന് ഇതുണ്ട്, ചാർക്കോളിന്റെ മീഡിയം, അതേമാതിരി സോഫ്റ്റ്, അതേമാതിരി ഹാർഡ്. ഹാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് സെറ്റും ഉണ്ട്, സെറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ പേരം തന്നെ. അതിന്റെ പേരം തന്നെ പിന്നെ നമുക്ക് ഇതിന്റെ പേരം കിട്ടുന്നതെന്ന് പറയുന്നത് ഇത് പേസ്റ്റൽസ് ആണ് കേട്ടോ. സോ ഇവിടെ പിന്നെ കളർ പേസ്റ്റൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രേ, സേപ്പിയ, പിന്നെ അതേമാതിരി റെഡ് ബ്രൗണ്, അതേമാതിരി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കളർ പേസ്റ്റൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ എല്ലാം ഇനി നമുക്കൊന്ന് ഇതിൻ്റെയൊക്കെ എങ്ങനെയുണ്ട് പെൻസിൽ ക്വാളിറ്റി ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് 4B പെൻസിലാണ്. സോ നിങ്ങൾക്ക് കാണാം ഇത് 4B പെൻസിലാണ്. സോ 4B നമുക്കൊന്ന് ക്വാളിറ്റി ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യത്തിന് നല്ല ക്വാളിറ്റി തന്നെയുണ്ട് കേട്ടോ, കാരണം പിന്നെ ആ ഒരു ഷെയ്ഡും ഡെപ്തും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് 3B ആണ്. സോ നെക്സ്റ്റ് 3B ഒന്ന് നമുക്ക് ഇത് നോക്കാം. 3B അതേമാതിരി ഇതാണ്. സോ അതേമാതിരി നമുക്കൊന്ന് പിന്നെ ഞാൻ ഒരു ടൈം ലാപ്സ് അടിച്ചു വിടുന്നതാണ് എല്ലാ പെൻസിലിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ടുള്ള ഈ ഷെയ്ഡിങ് കാണിച്ചിട്ട്. ടു എച്ച്
എന്ന് പറയുന്നത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് പെൻസിൽസ് ആണ്. സോ ഇതൊരു ശരിക്കും എന്താ പറയുക, നമുക്ക് ലൈറ്റ് പിന്നെ ഷെയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻസിൽസ് ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ 2HN എന്ന് പറയുന്നത് നല്ല അത്രക്കും സ്മൂത്ത് ആണ് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ എടുത്ത് പറയാൻ തന്നെ കാരണം, നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ. സുഖമായിട്ട് ഇത് അത്രക്കും നല്ല ഷെയ്ഡും നല്ലൊരു ഷെയ്ഡും നല്ലൊരു ഫിനിഷിങ് ഇതൊക്കെ ഈ ഒരു പെൻസിലിനെ കൊണ്ട് ശരിക്കും കിട്ടുന്നുണ്ട്. സോ അതേമാതിരി ബാക്കി എല്ലാ പെൻസിൽസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്വാളിറ്റി വൈസ് നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻസിൽസ് ശരിക്കും നല്ലൊരു ക്വാളിറ്റി പെൻസിൽസ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഐ മീൻ ഡാർക്ക് രണ്ട് സ്ഥലത്ത് നല്ല ഡാർക്കും തരുന്നുണ്ട്, അതേമാതിരി നമുക്ക് സ്മൂത്ത് തരേണ്ട സ്ഥലത്ത് തന്നെ ഒരു സിംഗിൾ പെൻസിൽ തന്നെ ഞാൻ പിന്നെ ഐ മീൻ നല്ലൊരു ടെക്സ്ചറും തരുന്നുണ്ട്, അതേമാതിരി സ്മൂത്ത്നെസ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിത് ഇവിടെ ഐ മീൻ ഒരു പെൻസിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാം, ഞാനിവിടെ കുറച്ച് ഡാർക്കായിട്ട് വരച്ചിട്ട് പിന്നെ അത് ലൈറ്റിലേക്ക് പോകാൻ കാരണം എന്ന് പറയുന്നത് അതൊരു ആ ഒരു പെൻസിലിനെ കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഡാർക്കും ഡാർക്ക് ഷെയ്ഡും അതേമാതിരി ലൈറ്റ് ഷെയ്ഡ് പിന്നെ കൊണ്ടുവരുത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ആ ഒരു പെൻസിലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ എല്ലാ പെൻസിലിനും അവിടെ നിങ്ങൾക്ക് കാണാം, അതേമാതിരി പിന്നെ ഡാർക്ക് വരേണ്ട സ്ഥലത്ത് മര്യാദക്ക് ഡാർക്കും കൊണ്ടുവരുത്തിക്കാൻ പറ്റുന്നുണ്ട്, അതേമാതിരി ലൈറ്റും നമുക്ക് കൊണ്ടുവരുത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡാർക്കും കൊണ്ടുവരുത്തിക്കാൻ പറ്റുന്നുണ്ട് കൊണ്ടുവരുന്ന സ്ഥലത്ത്, അതേമാതിരി ലൈറ്റും നമുക്ക് കൊണ്ടുവരുത്തിക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു പെൻസിൽ വൈസ് ഇതൊക്കെ ഇത് ശരിക്കും നല്ല പെൻസിൽസ് ആണ്, നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി പെൻസിൽസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ അപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഡാർക്ക് ആയിട്ടുള്ള നമുക്ക് ഗ്രാഫൈറ്റ് പെൻസിലും ഉണ്ട്. ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിലും കൂടി നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം. സോ ഗ്രാഫൈറ്റ് പെൻസിൽസ് വെറും ഗ്രാഫൈറ്റ് പെൻസിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് അത്ര തരൂല്ല. സോ അതുകൊണ്ട് ഞാൻ ലൈറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, വെറും ഡാർക്ക് മാത്രമേ ഉള്ളൂ. സോ ക്വാളിറ്റി വൈസ് ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിലും നല്ല ഇതാണ്, കാരണം നല്ല ഡാർക്ക് ശരിക്കും നല്ല ഡാർക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ചാർക്കോളിലേക്ക് നമുക്ക് കടക്കാം. സോ ചാർക്കോളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളിപ്പം അപ്സര അല്ലെങ്കിൽ കാമലിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ വേറെ കുറേ നമ്മുടെ ബ്രാൻഡ് മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ചാർക്കോളിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് സോഫ്റ്റ് കിട്ടുന്നുണ്ട്, അതേമാതിരി മീഡിയമും കിട്ടും, അതേമാതിരി ഹാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂന്ന് തരത്തിലുള്ള പെൻസിൽസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർക്കോളിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു പിന്നെ ചാർക്കോൾ ഹാർഡ്. സോ ഇതാണ് ചാർക്കോൾ ഹാർഡ്, അതേമാതിരി ചാർക്കോൾ മീഡിയം, അതേമാതിരി ഒന്ന് സോഫ്റ്റ്. ഈ ചാർക്കോളിൽ ഹാർഡ് പെൻസിൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റർ ഏരിയാസിലാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ ഹാർഡ് പെൻസിൽസ് നമ്മൾ പിന്നെ ഈ സോഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നല്ല ഡാർക്ക് ടെക്സ്ചർ തരും, മീഡിയം എന്ന് പറയുന്നത് ശരിക്കും മീഡിയം തന്നെ, ഐ മീൻ ലൈറ്റും അല്ല കൂടുതൽ ഡാർക്കും അല്ല. സോ നമുക്ക് ഫസ്റ്റ് നിന്ന് ഹാർഡിനെ കൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇത്. ശരിക്കും ഹാർഡ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളൊരു ഇത് പേപ്പറിൽ ജസ്റ്റ് വെക്കുന്ന സമയം തന്നെ നിങ്ങൾക്കൊരു ആ ഒരു ഇത് കിട്ടും, ആ ഒരു ഹാർഡ് ആയിട്ടുള്ള നല്ലൊരു ഫീലിംഗ് തന്നെ ശരിക്കും കിട്ടും. പിന്നെ നമുക്ക് മീഡിയത്തിലേക്ക് പോകാം. സോ മീഡിയം നമുക്കൊന്ന് കുറച്ചും കൂടി ഇത് ഇതിനെക്കാട്ടും ഡാർക്ക് ആയിരിക്കും. സോ ഒന്ന് നോക്കാം. സോ നമുക്കൊന്ന് സോഫ്റ്റും കൂടി ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പം തന്നെ വേറെ കുറച്ച് പേസൽസും കൂടി തരുന്നുണ്ട് ഈ ഒരു ഗ്രേ കളർ, കാരണം ഈ ഗ്രേ കളറും പിന്നെ ഈ ബ്രൗൺ പിന്നെ അതേമാതിരി ബ്ലാക്ക് ഇങ്ങനത്തെ ഇവര് തന്ന ഈ ഒരു പേസൽസ് എന്ന് പറയുന്നത് ഈ ഷെയ്ഡിങ്ങിൻ്റെ പേര് തന്നെ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസീവ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇവര് ഈ നാല് പേസൽസ് ഇതിൻ്റെ പേരം തന്നെ നമുക്ക് പിന്നെ തരാനുള്ള കാരണം. സോ നമ്മൾ ക്വാളിറ്റി വൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു പെൻസിലാണ്. സോ അതുകൊണ്ടാണ് ടിക്ക് ഇടുന്നത്. അതേമാതിരി ഗ്രാഫൈറ്റ് പെൻസിൽ ഇതും ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള പെൻസിലാണ്, അതുകൊണ്ടാണ് ഡബിൾ ടിക്ക് ഇടുന്നത്. ഈ ചാർക്കോൾ പെൻസിൽ തീരെ ശരിയില്ല, അതുകൊണ്ടാണ് ഞാൻ ക്രോസ് ഇട്ടിട്ട് ഞാൻ വേറെ റെക്കമെൻഡ് ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്സര, ഫാബർ കാസിൽ, അതേമാതിരി കാമലിൻ ബ്രാൻഡാണ് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പെൻസിൽസിനെയും കൂടി നമുക്കൊന്ന് പിന്നെ ഇനിയൊന്ന് ക്വാളിറ്റി ഒന്ന് നമുക്കൊന്ന് കണ്ടു. ഈ എച്ച് ആൻഡ് ബിന്റെ പെൻസിൽസിന്റെ സെറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ പിന്നെ നിങ്ങൾക്ക് പറയുന്ന മാതിരി തന്നെ 4B 3B ഈ ഒരു പെൻസിൽസ്, പിന്നെ ഈ ഗ്രാഫൈറ്റ് പെൻസിൽസ് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും ഷെയ്ഡിംഗ് പെൻസിൽസും നല്ല ക്വാളിറ്റിയാണ്, ഗ്രാഫൈറ്റ് പെൻസിൽസും നല്ല ക്വാളിറ്റിയിലുള്ള ഗ്രാഫൈറ്റ് പെൻസിൽസാണ്. ചാർക്കോൾ പെൻസിൽസ് ഒക്കെ തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പേഴ്സണലി. സോ ബെറ്റർ ലൈക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് അപ്സര, പിന്നെ ഫാബർ കാസ്റ്റൽ, അതേമാതിരി കാമലിനാണ്. പിന്നെ പെൻസിൽസും ലൈക്ക് അത്ര വലിയ യൂസ് വരുന്നില്ല, പക്ഷേ എന്താ പറയുക നമുക്ക് ഈ ഡീറ്റെയിൽ
ഡ്രോയിങ്ങിൽ എന്താ പറയുക വേറെ ഏതെങ്കിലും കളർ കൊടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ പേസൽസ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ എങ്കിലും പിന്നെ ആ ഒരു ചെറിയ ചെറിയ യൂസിന് മാത്രമേ ഈ ഒരു പേസൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി ഓക്കെ ഓക്കെ ആണ്. പക്ഷെ അത്ര വലിയ ഗ്രേ ക്വാളിറ്റി അല്ല. പിന്നെ ഇതൊക്കെയാണ് ഇവർ കളർ ചെയ്തത്, ഗ്രേ പിന്നെ റെഡ് ബ്രൗൺ ബ്ലാക്ക് അതേമാതിരി സേപ്പിയ. സോ ഇതാണ് ഈ ഒരു കണ്ടന്റ് ഉള്ളത്. ഇനി വേറെ ടൂൾസ് നമുക്ക് ഇനി നമുക്ക് ഈ പെൻസിൽസ് കൂടാതെ വേറെ കുറെ ടൂൾസ് ഇവർ തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ടൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ടൂൾസിലേക്കൊന്ന് ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം.